കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറിപ്പും വീഡിയോയുമാണിത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സുഹൃത്തുക്കളെ, ഇത് നിഷാദ്. കായംകുളമാണ് സ്വദേശം. എന്റെ അതേ തൊഴിലായ വണ്ടി കച്ചവടമാണ് ഇദ്ദേഹവും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത്. ഇനി കാര്യത്തിലോട്ട് കടക്കാം. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് നിഷാദ് ആലപ്പുഴയിലുള്ള ഒരു ഹിന്ദു സഹോദരന്റെ വീട്ടിൽ വാഹനം കൊടുക്കുവാനുണ്ടെന്നറിഞ്ഞ് വാഹനം നോക്കാൻ പോയി. ഇരുന്ന് സംസാരിച്ച് സമയം പോയി. സന്ധ്യയായി. ബാങ്ക് വിളിച്ചു. മഗ്രിബ് നമസ്കാരത്തിനുള്ള ടൈമായി. കോവിഡ് കാലമായതുകൊണ്ട് പള്ളികളിൽ നിസ്കാരമില്ല. ഈ മഗ്രിബിന്റെ ഒരു കുഴപ്പം എന്താണ് എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ സമയം കഴിഞ്ഞു പോകും. എല്ലാ നമസ്കാരവും കറക്റ്റായിട്ട് നിർവഹിക്കുന്ന നിഷാദിന് നിസ്കരിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് ഗൃഹനാഥന് നിഷാദിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായി. ഗൃഹനാഥൻ നിഷാദിന്റെ നെറ്റിയിലെ നിസ്കാരത്തഴമ്പും ഗൃഹനാഥൻ ശ്രദ്ധിച്ചു. അദ്ദേഹം നിഷാദിനോട് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നൊരു ഓഫർ കൊടുത്തു. നിഷാദ് ഉളുവെടുത്തു വന്നപ്പോഴേക്കും ഗൃഹനാഥന്റെ പൂജാമുറി നിഷാദിന് വേണ്ടി റെഡിയായി കഴിഞ്ഞിരുന്നു. ജാതി മതം എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തമ്മിൽ തെറിവിളിച്ചു നടക്കുന്ന ആളുകൾ ഇതൊക്കെ കാണണം. ഇങ്ങനെയുള്ള ആളുകളെയും ഇങ്ങനെയുള്ള വാർത്തകളുമൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാതെ അമ്പലം പൊളിച്ചതും ബീഫ് കഴിച്ചതും ഒന്നുമല്ല. ശാന്തി ട്രിപ്പ് പിടിക്കുക ഗൈസ്. പ്രകാശം വരക്കട്ടെ. ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നി.